ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത് നമുക്കെല്ലാം അറിയാം. എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സ്. അഥവാ പ്രവാചകത്വം ലഭിച്ചു, നുബുവത്ത് ലഭിച്ചു 9 വർഷങ്ങൾ കഴിഞ്ഞു. 49 വയസ്സും 6 മാസവും പിന്നിട്ട് നിലകൊള്ളുന്ന വേളയിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പിതൃവ്യനാകുന്ന അബൂ ത്വാലിബ് റമദാൻ 12-ന് വഫാത്താവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നേട്ടമായി പ്രവാചകർ പരിചയപ്പെടുത്തിയ, നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത സന്തോഷം പകർന്നതാകുന്ന ഈ രാവ്, അത് ശ്രേഷ്ഠമാക്കപ്പെട്ടത് ഇസ്റാഉ മിഅ്റാജ് എന്ന് പറയുന്ന മഹനീയമായ വളരെ സുന്ദരമായ യാത്രയിലൂടെയാണ്. ആ യാത്രയുടെ പശ്ചാത്തലമാണ് ഈ പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 49 വയസ്സ്, 6 മാസം പിന്നിട്ട സമയം റമദാൻ 12-ന് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനാകുന്ന അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. തന്റെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന, തനിക്ക് ശത്രുക്കൾക്കെതിരിൽ പരിപൂർണമായി പർവ്വതം പോലെ നിലകൊണ്ടിരുന്ന, തന്റെ കുടുംബത്തിൽ നിന്ന് സഹായങ്ങൾ പരിപൂർണമായി ലഭിച്ചിരുന്നതാകുന്ന വലിയൊരു വ്യക്തിയായിരുന്നു ആര്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് റമദാൻ 12-ന് മരിക്കുന്നു, വഫാത്താകുന്നു. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അഥവാ റമദാൻ 15-ാമത്തെ ദിവസമായപ്പോൾ ഒരു വഫാത്ത് കൂടി കുടുംബത്തിൽ നിന്ന് സംഭവിക്കുന്നു. മറ്റാരുമല്ല, പ്രവാചകരുടെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ റമദാൻ 15-ന് സ്വന്തം ഭാര്യയാകുന്ന, തനിക്ക് താങ്ങായി തണലായി വർത്തിച്ചിരുന്നതാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ രണ്ട് മരണവും പ്രവാചകന്റെ ജീവിതത്തിൽ വലിയ വിഷമമുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം ആ മാസത്തിൽ ആ വർഷത്തിന് പേരുവെക്കപ്പെട്ടു, ദുഃഖവർഷം എന്നാണ് പേര് വെച്ചിട്ടുള്ളത്. നുബുവത്ത് കിട്ടി നുബുവത്തിന്റെ 10-ാം വർഷം ദുഃഖവർഷം. എന്താണ് ദുഃഖം? ൾക്ക് വലിയ താങ്ങായി തണലായി വർത്തിച്ചിരുന്ന രണ്ടാളുകൾ മരണപ്പെട്ടു പോയി. റമദാൻ 12-നും റമദാൻ 15-നും, റമദാനിലാണ് രണ്ടു മരണവും. ഒന്ന് അബൂ ത്വാലിബിന്റെയും മറ്റൊന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വഫാത്താണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ തളർത്തി. എന്ന് പറഞ്ഞാൽ മാനസികമായി വളരെയേറെ വിഷമമുണ്ടാക്കി. ഈ ഇരിക്കുന്ന കാസർഗോഡുള്ള പ്രിയപ്പെട്ടതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം എല്ലാമായി വർത്തിക്കുന്ന, നമുക്ക് താങ്ങായി തണലായി നിലകൊള്ളുന്ന നമ്മുടെ പിതാവ്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, അവരിൽ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന സത്യത്തിൽ വലിയ വേദനയാണ്. ആ വേദനയ്ക്ക് വലിയ ആശ്വാസം പകരുകയാണ് സത്യത്തിൽ വേണ്ടത്. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ദിവസത്തിൽ തന്നെ അതിനേക്കാൾ വലിയ നൊമ്പരമായി നമ്മുടെ ഏറ്റവും അടുത്ത കൂടപ്പിറപ്പ് കൂടി അങ്ങ് മരണപ്പെട്ടാൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത ആഘാതമാകും അല്ലേ? ഒരു മരിപ്പ്, ഒരു മരണം, ആ മരണ വീട്ടിൽ വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും അടുത്ത ഒരു മരണം കൂടി വന്നാൽ അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ മനസ്സിൽ വല്ലാത്ത വിഷമമായിരിക്കും. ആ വർഷം നമ്മൾ ഒരിക്കലും മറക്കൂല. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. നമുക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ അതറിയൂ. ഇപ്പൊ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണം, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഒരു അപകടത്തിൽ മരണപ്പെടുക, കാർ അപകടത്തിലോ മറ്റെന്തോ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അത്തരത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ ആ അപകടമുണ്ടായ വർഷത്തെ ഒരിക്കലും ആ കുടുംബം ആരും വിസ്മരിക്കില്ല, എല്ലാവരും ഓർക്കും. വല്ലാത്ത ഹൃദയഭേദകമാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകർക്ക് നുബുവത്തിന്റെ 10-ാമത്തെ വർഷം പ്രവാചകർക്ക് വലിയ നോവാകുന്ന വർഷമായിരുന്നു. 50-ാമത്തെ വയസ്സിലേക്ക് കടക്ക്, പക്ഷെ ആ വർഷത്തിൽ വലിയ നോവായി മാറി ആ വർഷം. അതുകൊണ്ട് തന്നെ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷമായി മാറി.
പരിശുദ്ധ പ്രവാചകന് ക്ഷമിച്ചു, സഹിച്ചു, നിലകൊണ്ട് മുന്നോട്ട് പോയി, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ. അങ്ങനെ അടുത്ത വർഷം കടന്നു വന്നു. മാഷാ അല്ലാഹ്, പിന്നത്തെ വർഷം ഇതുപോലെ റജബിന്റെ മാസം വന്നു. റമദാനിന്റെ തൊട്ടു മുമ്പായി റജബ് 27-ന്റെ ഈ രാവിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഥവാ നബുവത്തിന്റെ 11-ാമത്തെ വർഷത്തിൽ പ്രവാചകർ തന്റെ പ്രിയപ്പെട്ടതാകുന്ന എളാമ ഉമ്മഹാരി ഹബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്നു ഉറങ്ങുന്ന നേരത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകരോട് പറഞ്ഞു, പരിശുദ്ധ പ്രവാചകരെ എഴുന്നേൽപ്പിച്ചു. പല ഹദീസുകളും പല രീതിയിലും റിവായത്ത് ചെയ്യുന്നു. ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കീറി ഓപ്പറേഷൻ ചെയ്യുകയാണ്. കീറിയതിന് ശേഷം സംസം വെള്ളം കൊണ്ട് ഹൃദയത്തെ കഴുകുകയാണ്. മാഷാ അല്ലാഹ്, സംസം വെള്ളം കൊണ്ട് ഹൃദയത്തെ കഴുകി. കാരണം ഹൃദയത്തെ അല്ലാഹുവിങ്കലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നുകൂടി പ്രാപ്തമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് അഴുക്കില്ല, ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. പക്ഷെ ആ ഹൃദയത്തെ ഒന്നുകൂടി പ്രാപ്തമാക്കുകയാണ്. കാരണം പോകുന്നത് ആരുടെ അടുക്കലേക്കാണ്? ഇലാ ഹളറത്തില്ല, അല്ലാഹുവിന്റെ ഹളറത്തിലേക്കാണ്, പടച്ച റബ്ബിന്റെ സമീപത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കു മുതൽ ഹൃദയത്തെ ശുദ്ധികലശം നടത്തുന്നു. പരിശുദ്ധ പ്രവാചകന്റെ ഹൃദയത്തെ സംസം വെള്ളം കൊണ്ട് കഴുകി പോയി. ثم جاء بثلث من ذهب ممتلئ الحكمه وايمانا. പിന്നൊരു തളിക കൊണ്ടുവരപ്പെട്ടു, സ്വർണത്തിനാലുള്ള തളികയാണ്. ആ തളികയിൽ വിജ്ഞാനമുണ്ട്, ആ തളികയിൽ തത്വജ്ഞാനങ്ങളുണ്ട്, വിശ്വാസം നിറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ചു. ഹൃദയം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സംസം വെള്ളം കൊണ്ട് കഴുകി ആ ഹൃദയത്തിനുള്ളിലേക്ക് എന്ത് വെച്ചു കൊടുത്തു? വിശ്വാസവും അതുപോലെ തന്നെ തത്വജ്ഞാനവും ഹിക്മത്തും കൊണ്ട് ഹൃദയം നിറച്ചിട്ട് ഹൃദയം എന്ത് ചെയ്തു? ഊട്ടിക്കെട്ടി. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓപ്പറേഷൻ കഴിഞ്ഞു. പരിശുദ്ധ പ്രവാചകരോട് പറഞ്ഞു, നബിയെ തങ്ങൾ എഴുന്നേൽക്കണം. പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ ഹറമിലേക്ക് പോകണം. 7 തവാഫ് ചെയ്യണം. ഉമ്മഹാനിയുടെ വീട് മക്കയിൽ തന്നെയാണ്. യാത്ര തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഈ രാത്രിയുടെ അല്പസമയത്ത് നടത്തിയതാകുന്ന അതിസുന്ദരമായ യാത്രയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമുള്ള യാത്രയാണ്. എന്താണ് ഇസ്റാ മിഅ്റാജ്? ജനിച്ച അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നു. ഇതാ വളരെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാം. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിന്റെ തുടക്കമാണ് ഈ പറയുന്നത്, ഇസ്റാഇന്റെ തുടക്കം. തന്റെ പ്രിയപ്പെട്ടതാകുന്ന എളാമയുടെ വീട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ യാത്രയാകുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിനൊപ്പം നേരെ മസ്ജിദുൽ ഹറമിലേക്ക്. മസ്ജിദുൽ ഹറമിൽ മക്കയിലെ പള്ളിയിൽ വന്നുകൊണ്ട് തവാഫ് നിർവഹിക്കുന്നു. 7 വട്ടം പരിശുദ്ധമാക്കപ്പെട്ട കഅബയെ പ്രദർശനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവാഫ് കഴിഞ്ഞ് നിലകൊള്ളുമ്പോൾ മാഷാ അല്ലാഹ് യാത്ര പോകാനുള്ള വാഹനം റെഡിയായിട്ടുണ്ട്. ബൊറാഖ് എന്ന വാഹനം വന്നിട്ടുണ്ട്. ഹദീസിൽ കാണാം. ആ വാഹനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്പം നീളമുള്ള വാഹനമാണ്. ഫൗഖൽ ഹിമാരി വദൂനൽ ബഗരി, കോവർ കഴുതയേക്കാൾ അല്പം നീളം കുറവും എന്നാൽ കഴുതയേക്കാൾ അല്പം നീളം കൂടുതലുമുള്ളതാകുന്ന വാഹനമാണ്. ആ വാഹനത്തിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇരുത്തി ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര പോവുകയാണ്. മാഷാ അല്ലാഹ്, ബുറാഖ് എന്ന വാഹനം, ഒരു മൃഗമാണത്. വഹിയ ദാബ്ബത്തുൻ അബിയളു, വെളുത്ത നിറത്തിലുള്ളതാകുന്ന ഒരു മനോഹരമായ മൃഗമാണ് ബുറാഖ് എന്ന വാഹനം. ഫൗഖൽ ഹിമാരി വദൂനൽ ബഗൽ, കോവർ കഴുതയേക്കാൾ അല്പം പൊക്കക്കുറവുള്ളതും എന്നാൽ കഴുതയേക്കാൾ അല്പം പൊക്കം കൂടുതലുമുള്ളതാകുന്ന അതിന്റെ പുറത്ത്, ആ മൃഗത്തിന്റെ പുറത്ത് കയറി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, പലസ്തീനിലെ പള്ളിയിലേക്ക് ഇതാ യാത്ര തിരിക്കുകയാണ്. ഒരൊറ്റ യാത്രയാണ്. മാഷാ അല്ലാഹ്,
ആ യാത്രയാണ് അല്ലാഹു സൂറത്തുൽ ഇസ്റാഇന്റെ ആമുഖത്തിൽ അല്ലാഹു ഉറപ്പെടുത്തുന്നത്. അൽ ഇസ്റാ എന്ന പേരിൽ വിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. എന്താണ് ഇസ്റാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം, നിശാപ്രയാണം, രാത്രിയിലുള്ളതാകുന്ന യാത്രയ്ക്കാണ് സറാ എന്ന പദം പ്രയോഗിക്കുന്നത്. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു. രാത്രിയിലുള്ള യാത്രയാണ്, അതിന്റെ പേരിൽ ഒരു സൂക്തം തന്നെ അല്ലാഹു നൽകി. അൽ ഇസ്റാ അതിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ അതിലേക്കാണ് ചൂണ്ടുപലകിയിടുന്നത്. ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റപ്പെടുത്തുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ അല്ലാഹു തന്റെ പ്രിയപ്പെട്ട അടിമയെ രാപ്രയാണം നടത്തുകയാണ് നടത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതൃവിയൽ അബൂ താലിബും തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന എല്ലാമെല്ലാമായിരുന്ന തനിക്ക് ആശ്വാസത്തിന്റെ തെളിനീര് നയിച്ചിരുന്നതായ ബീവി ഖദീജ എന്നതാകുന്ന സഹധർമ്മിണിയും വഫാത്തായതിൽ പിന്നെ ഒരു വർഷത്തോളം നൊമ്പരപ്പെട്ടുകൊണ്ട് വസനിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് നിലകൊണ്ടതായ പരിശുദ്ധ പ്രവാചകർക്ക് സാന്ത്വനത്തിന്റെ യാത്രയാ, ഒരു സന്തോഷത്തിന്റെ ടൂറ് അല്ലാഹു നടത്തുകയാണ് നടത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട അളാമയുടെ വീട്ടിൽ കിടന്നുകൊണ്ട് വിശ്രമിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു റസൂലിനെ യാത്രയാക്കുകയാണ് യാത്രയാക്കുകയാണ്. പാടില്ല, നമുക്കൊരു യാത്ര പോകാം, നമുക്കൊരു സന്തോഷത്തിന്റെ യാത്ര പോകാം. എഴുന്നേൽക്കനേ റസൂലേ, അല്ലാഹു റസൂലിനെ വിളിക്കുകയാണ് വിളിക്കുകയാണ്. ലോകത്തിന്റെ നായകൻ എഴുന്നേൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര പോവുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട കഅബയിൽ തവാഫ് നിർവഹിക്കുകയാണ്. കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ്. ഈ രാത്രി പറക്കത്തുള്ളതാകുന്ന രാത്രിയാണ് രാത്രിയാണ്. പരിശുദ്ധ പ്രവാചകൻ പറക്കത്തുള്ള പ്രവാചകനല്ലയോ? ആ പ്രവാചകരെ യാത്രയാണ് യാത്രയാണ്. അതിന് ഭൂമിയിൽ അല്ലാഹു ആദ്യമായി പണിതാകുന്ന ബറക്കത്തുള്ള ഗേഹമാകുന്ന കഅബയുടെ പരിസരത്തേക്ക് അല്ലാഹു റസൂലിനെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോവുകയാണ്. ഇന്ന ഔവല ബൈതിൻ ഊലിയാ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക. ബറക്കത്ത് ചോദിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാകുന്ന റജബിന്റെ രാവിൽ ബറക്കത്തുള്ള ജിബ്രീലിനോടൊപ്പം ബറക്കത്തുള്ള പ്രവാചകർ ബറക്കത്തുള്ള യാത്രയാകുകയാണ്. ബറക്കത്താക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയാണ് മഹാനിയന്റെ വീട്ടിൽ നിന്ന് ലോകത്താദ്യമായി അല്ലാഹു പണിതാകുന്ന അവനെ ആരാധിക്കാൻ വേണ്ടി നിർവഹിച്ചതാകുന്ന ഭവനം പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലെ പരിസരത്തേക്ക് ലോകൈക ഗുരുവിനെ കൊണ്ടുപോയാണ് അല്ലാഹുവിന്റെ റസൂൽ. പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്ത് നിലകൊള്ളുമ്പോ പ്രവാചകർക്ക് ഇതാ സുന്ദരമായ ബുറാക്ക് നൽകുകയാണ് നൽകുകയാണ്. ആ ബുറാക്കിനെ
പറ്റി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. വഹിയ ദാബ്ബത്തുൻ അബിയമോ, അത് വെളുത്ത നിറത്തിലുള്ള മൃഗമാണ്, മൃഗമാണ് തവീലും നീളമുള്ള മൃഗമാണ്. ഫൗഖൽ ഹിമാരി വതൂനൽ ബഗലി, അത് വലിയ കോവർ കഴുതയേക്കാൾ താഴെയുള്ളതും അതെന്നാൽ കഴുതയേക്കാൾ അല്പം നീളമുള്ളതുമാണ്. അതിന്റെ പുറത്ത് കയറി പരിശുദ്ധ പ്രവാചകനും ജിബ്രീലും യാത്ര പോവുകയാണ്. മാഷാ അല്ലാഹ് وَمَا لَمْ يَشَأْ لَمْ يَكُنْ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَلِيِّ الْعَظِيمِ. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ രാത്രിയിൽ അല്പസമയം കൊണ്ട് പ്രയാണം നടത്തിയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദുൽ ഹറം إلى المسجد الأقصى الذي باركنا حولا. ബറക്കത്തുള്ള രാത്രിയിൽ ബറക്കത്തുള്ള വ്യക്തിയോടുകൂടി അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര തിരിക്കുകയാണ്. ബറക്കത്തുള്ള കഅബയിലേക്ക്, ആ കഅബയുടെ നിന്ന് ഇതാ ബറക്കത്താക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാണ് തന്റെ അടിമയെ നിശയിൽ രാത്രിയിൽ നിന്ന് അല്പസമയത്ത് പ്രയാണം നടത്തിയതായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, എത്ര അനുഗ്രഹപൂർണനാണ്. രണ്ട് മാസത്തെ വഴിദൂരമുണ്ട് അന്ന് മക്കയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ. എത്ര മാസം? എത്ര മാസം? രണ്ട് മാസം. അന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഒരു കുതിര അല്ലെങ്കിൽ നല്ല ഒരു ഒട്ടകം എടുത്താൽ, നല്ല ആരോഗ്യമുള്ളതാകുന്ന ഒരു ഒട്ടകത്തെ അതിന്റെ പുറത്ത് സഞ്ചരിച്ചാൽ രണ്ട് മാസം എടുക്കും അന്ന് അക്കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ. പരിശുദ്ധ പ്രവാചകർ യാത്ര ചെയ്യുന്നു രാത്രിയിൽ നിന്ന് അല്പസമയം അല്പസമയം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അത്ഭുതത്തിന്റെ വചനം പ്രയോഗിച്ചത്. സുബ്ഹാന, ഈ അത്ഭുതത്തിന്റെ വചനം പറയുമ്പോഴാണ് ആ വാക്ക് പറയുന്നത്. അല്ലാഹു തന്നെ പറയാൻ തന്റെ അടിമയെ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, എത്ര പരിശുദ്ധനാണ്. അത്ഭുതത്തിന്റെ വചനം മാത്രമല്ല, ലൈലൻ എന്ന നക്കരയായിട്ടാണ് പ്രയോഗിച്ചത്. ഈ സദസ്സിൽ ഉലമാക്കളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, അവർക്കറിയാം ലൈലൻ എന്ന നക്കരയായിട്ടാണ് പറഞ്ഞത്. മഅരിഫയായിട്ടല്ല, അല്ലൈൽ എന്നൊരു അൽഫ്രാം കൊടുത്തിട്ടോ ഒന്നും മഅരിഫയാക്കിയിട്ടില്ല. അതിനർത്ഥം എന്താ? ലൈലൻ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് വളരെ ഖലീലായ സമയം, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ യാത്ര നടന്നിട്ടുള്ളത്. ഒരുപാട് ടൈം എടുത്തിട്ടില്ല എന്നർത്ഥം, കുറച്ച് ടൈം മാത്രം. എവിടെ നിന്ന് എങ്ങോട്ട്? മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അതേ രാത്രിയിൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നത്? എങ്ങോട്ട്? അല്ലാഹുവിന്റെ തിരുഹളത്തിലേക്ക്. ഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ ഇലാ മാഷാ അല്ലാഹു ഫൗഖ സമാവാതി സബഇ ഹുവൽ മിഅറാജ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അതേ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്ത് ഏഴാൻ ആകാശത്തിനപ്പുറം അല്ലാഹു ഉദ്ദേശിച്ച തലത്തിലേക്ക് അവനെ കാണാൻ വേണ്ടി കൊണ്ടുപോയതാകുന്ന യാത്രയാണ് മിഅറാജ്. മസ്ജിദുൽ അഖ്സയിൽ നിന്നുള്ള യാത്രയാണ് മിഅറാജ്. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെയുള്ള യാത്രയാണ് അല്ലാഹു നമുക്ക് കാഫിയത്ത് തരട്ടെ. ആമീൻ പറയും. ബക്കറ്റ് വേഗം പിരിച്ചു വെച്ചാലേ വേഗം നിർത്താനോ. അല്ലാഹു നമുക്ക് കാഫിയത്ത് തരട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായസ് നസീബാക്കണേ അല്ലാ.
പരിശുദ്ധമായ റജബിലും ഷാബാനിലും ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഈ രാത്രിയിൽ നിന്റെ ഹബീബ് നിന്നോട് ചോദിച്ചിട്ടുള്ള എന്തെല്ലാം ഖൈറു ബറക്കാത്തുകളുണ്ടോ അത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റഹ്മാനേ. ഈ രാവിലെ നിന്നോട് തേടിയിട്ടുള്ളതാകുന്ന ഏതെല്ലാം ഷുറൂറും ഫസാദുകളുണ്ടോ അതിനെ തൊട്ടെല്ലാം ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. നീ കാവലാക്കണേ അല്ലാ. എങ്ങനെ ശ്രേഷ്ഠമായ രാവാൻ ഇടയ്ക്കിടയ്ക്ക് ദുആയരക്കണം. കാരണം എന്താണ്? ഈ രാത്രിയിൽ എന്തുണ്ട്? ജാബത്തുണ്ട്. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. ഖൈറ് ചോദിക്കണമെന്നുണ്ട്. അപ്പുറത്തെ താത്തായിട്ട് വിളിച്ചോണേ റബ്ബേ ചോദിക്കാൻ നിൽക്കും. അതാകരുത് ചോദ്യം. ഖൈർ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ഏറ്റവും നല്ല സദസ്സാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നത്. ഇൽമിന്റെ മജ്‌ലിസിൽ നമ്മൾ ആവശ്യമില്ലാത്ത ബനായി മസാദും പറയല്ല, ഖുർആൻ ഓതി ഹദീസ് ഓതി കാര്യം പറഞ്ഞു പോവാൻ. ഇൽമിന്റെ സദസ്സിൽ അല്പനേരം ഈ രാവ് ചെലവഴിക്കാൻ സാധിച്ചതിന് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എത്ര ആളുകൾ നമ്മുടെ പ്രായം ചെന്നവർ, നമ്മുടെ അയൽവാസികളിൽ എത്ര ആളുകൾ തന്നെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കാതെ കഞ്ചാവ് മസ്ജിദുല്ലാഖസയിലേക്ക് രാത്രിയുടെ അല്പസമയം യാത്ര പോവുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നിസ്റയിലൂടെ പഠിപ്പിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയും ബറക്കത്തുള്ളതാകുന്ന ഭവനമാണ്. മസ്ജിദുൽ അഖ്സയുടെ പരിസരവും ബറക്കത്താണ്, ബറക്കത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ ചിന്തിക്കണം. നമ്മൾ എവിടുന്നാ പോയത്? മസ്ജിദുൽ ഹറമിൽ നിന്ന്. മസ്ജിദുൽ ഹറാമോ ബറക്കത്താക്കപ്പെട്ട ഗേഹമാണ്. എങ്ങോട്ടാ പോകുന്നത്? ചുറ്റും ബറക്കത്താക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലാഹുവിടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ലോകത്ത് എവിടെ നിസ്കരിച്ചാലും അവിടെ വന്ന് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നത് പോലെയല്ല. 100,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ. മുത്തുനബിയുടെ പള്ളിയുണ്ട് മസ്ജിദുൻ നബവി മദീന പള്ളി. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഇമാമും ജമാഅത്തും പുരുഷന്മാർ കറക്റ്റ് ആക്കാൻ പറയും. റൂമിൽ നല്ല റാഹത്തായിട്ട് AC ഇട്ടിട്ട് കയറി കിടന്ന് ഉറങ്ങുക. വീട്ടിൽ AC ഓൺ ആക്കൂല, കറണ്ട് ബില്ല് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും 60,000, 70,000, 90,000 രൂപ എടുത്തിട്ട് പോയതല്ലേ ഉംറയ്ക്ക്. അത് മുതലാക്കണ്ടെന്ന് പറഞ്ഞിട്ട് AC ഓൺ ആക്കി ഇട്ടേക്കുക. എന്നിട്ട് അതിനകത്ത് കിടക്കുക. വീട്ടിൽ AC ഇടത്തി, കറണ്ട് ബില്ല് പോകും. അവിടെ ചെല്ലുമ്പോ മുതലാക്കണ്ടേ എന്ന സ്റ്റൈലിൽ എന്ത് ചെയ്യും? റഹ്മാനെ ഫുള്ള് ഓൺ ആണ്. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക. ഒട്ടും പോകില്ല, കാരണം വെയിലാണ്. വെയിലത്ത് നടന്നു പോകണ്ടേ? പള്ളി പോയി അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ നിനക്ക് കിട്ടുന്ന നേട്ടം മസ്ജിദുൽ ഹറമിൽ 100,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം, മസ്ജിദുൻ നബവിയിൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. തീർന്നില്ല. മസ്ജിദുൽ അഖ്സയിലോ 1 റക്അത്ത് നിസ്കരിച്ച 1,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം. ഈ 3 പള്ളികളാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി. ബാക്കി എല്ലാ പള്ളിയും സമമാണ്. ഇവിടെ നമ്മുടെ തേക്കിൽ നിസ്കരിച്ചാലും, ശർക്കളെ കയറി നിസ്കരിച്ചാലും, അങ്ങോട്ട് പോയി കാഞ്ഞങ്ങാട് നിസ്കരിച്ചാലും സെയിമാണ്. മനസ്സിലായോ? ഈ 3 പള്ളികൾ, ഒന്ന് മസ്ജിദുൽ ഹറം മക്കയിലെ പള്ളി, 1,00,000 റക്അത്ത്. മസ്ജിദുൻ നബവി 10,000 റക്അത്ത്. മസ്ജിദുൽ അഖ്സ 1,000 റക്അത്ത്. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഈ 3 പള്ളികൾ എന്ത് വേണം? സിയാറത്ത് ചെയ്യണം. നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ അല്ലാഹു തൗഫീഖ് തരട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉംറയ്ക്ക് വേണ്ടി കരുതിയവരുണ്ട്, ഈ മാസം തന്നെ പോകാൻ നിയ്യത്ത് വെച്ചവരുണ്ട്, റമദാനിൽ പോകാൻ നിയ്യത്ത് വെച്ചവരുണ്ട്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹജ്ജിന് പോകാൻ നിയ്യത്ത് വെച്ചവരുണ്ട്, അല്ലാഹുവേ ഈ രാവിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പരിശുദ്ധമായ ഹജ്ജും ഉംറയ്ക്കും നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് യാത്രയാണ് ബറക്കത്തുള്ളതായ ഗേഹത്തിലേക്ക്, പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹി കടക്കുകയാണ്. ആ പള്ളി വളകത്തിലേക്ക് വലത് കാല് വെച്ചുകൊണ്ട് കയറുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്ത് ഫതയിലായമീൻ വൈലാശി ഇടത്തേക്ക് വലത്തേക്ക് വല്ലാന്ന് റസൂൽ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാർ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന അമ്പിയാക്കളാകുന്ന സഹോദരങ്ങൾ, മുഴുവൻ ആളുകളും അവിടെ സന്നിഹിതരാണ്, സന്നിഹിതരാണ്. എല്ലാ അമ്പിയാക്കളും വന്നിട്ടുണ്ട്, എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്, എല്ലാവർക്കും ഇമാം. അതിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് വിശദീകരണം ഉണ്ട് കേട്ടോ, ഞാൻ ചുരുക്കി ചുരുക്കി പോവാണ്, കാരണം നമുക്ക് എല്ലാത്തിന്റെയും പൂർത്തീകരണത്തിലേക്ക് എത്തണം, പകുതിക്കൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് രണ്ടും പറയണം, ഇസ്റാഉം പറയണം, മിഅ്റാജും പറയണം, വേണോ 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 അതും പറയണം. ഇപ്പൊ ഇസ്റാഉ മാത്രമാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്, അതിലേക്ക് എത്തിയിട്ടുള്ളൂ, മറ്റേത് കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് പൂർത്തീകരിക്കാൻ. അതിനു വേണ്ടി ഇവിടെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം തിരി ഇമാമത്ത് നിൽക്കുകയാണ്. പണ്ഡിതന്മാർ ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുൽ അംബിയ ആണ്, സർവ അംബിയാക്കളുടെയും നേതാവാണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നത് ഈ ഒരു ഇമാമത്തിന്റെ നിർവഹണത്തോടുകൂടി തന്നെ വ്യക്തമാണ്. എല്ലാവർക്കും നേതൃത്വം സയ്യിദു റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ കൈവെള്ളയിലേക്ക് കൊടുക്കുന്നു ഒരു കോപ്പ നിറയെ കള്ളും മറ്റൊരു കോപ്പ നിറയെ പാലും നൽകുകയാണ്. ഒരു ഗ്ലാസ് നിറച്ച് നല്ല പാല്, മറ്റൊരു ഗ്ലാസ് നിറച്ച് കള്ള്. ഫഖ്തറുത്തുൽ ലബന, നബി പറഞ്ഞു ഞാൻ എന്തിനെ തിരഞ്ഞെടുത്തു, പാല് തിരഞ്ഞെടുത്തു. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞാനത് മുഴുവനും കുടിച്ചു. ഉടനെ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തറത്തൽ ഫിത്റത യാ റസൂലല്ലാഹ് വലൗ ഇഖ്തറത്തൽ ഖംറ ലഗവത ഉമ്മതക, തങ്ങളെ തിരഞ്ഞെടുത്തത് തങ്ങളുടെ ഉമ്മത്തിന്റെ സന്മാർഗ ലബ്ധിയാണ്, തങ്ങളുടെ ഉമ്മത്ത് പിഴയ്ക്കൂല. വലൗ ഇഖ്തറത്തൽ ഖംറ, തങ്ങളെ കള്ളാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ലഗവത്തു ഉമ്മതക, തങ്ങളുടെ സമൂഹം മുഴുവനും സമുദായം മുഴുവനും പിഴച്ചു പോയേനെ എന്ന് ജിബ്രീലിനോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെയാണ് പാലെന്താണ് പോഷകാഹാരം, കുടിക്കണം. പാല് കുടിക്കുന്നവരുണ്ടോ? നല്ല പാല് കുടിക്കണം, ആട്ടിൻപാല്, നല്ല പശുവിൻപാല്, വെള്ളം ചേർക്കാത്തത്, ഷെൽവന്റെ ഐറ്റം എടുക്കരുത്, നല്ല വെള്ളം ചേർക്കാത്ത നല്ല പാല് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് കുടിച്ചു, യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ചെറിയൊരു യാത്ര കഴിഞ്ഞു അല്ലേ, യാത്ര എന്ന് പറഞ്ഞാൽ അവരുടെ നോട്ടത്തിൽ, അല്ലാഹുവിന്റെ നോട്ടത്തിൽ, നമ്മുടെ നോട്ടത്തിലോ വലിയ യാത്ര. അപ്പൊ യാത്രയിൽ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇപ്പൊ ചെർക്കള വരെ പോയി, അല്ലെങ്കിൽ ഇവിടുന്ന് ചിലപ്പോ നമ്മൾ കണ്ണൂർ വരെ പോയി, കുടുംബമൊക്കെ ഉണ്ട് എങ്കിൽ നമ്മളൊരു ബേക്കറിയിൽ നിർത്തി ചെറിയൊരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കും. കുടിക്കാറുണ്ടോ?
ചെറുതായിട്ട്. അപ്പൊ അന്നതുപോലെ അവിടുന്ന് സ്വല്പം പാല് കുടിച്ച് യാത്രയുടെ ക്ഷീണമൊക്കെ തീർത്ത് വീണ്ടും യാത്ര തുടങ്ങി. അടുത്ത യാത്ര നോക്കൂ, നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കുകയാണ് ഈ യാത്രയിൽ? ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെ വേണം ക്ഷീണം തീർക്കാൻ. എന്നിട്ട് അവിടുന്ന് അടുത്ത യാത്ര തുടങ്ങും. ഈ യാത്രയോ ഒന്നൊന്നര യാത്രയാണ്. എവിടെ പോവാൻ? അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോവാൻ. ഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ ഇലാ മാശാ അല്ലാഹു ഫൗക സമാവാതി സബഇ ഹുവൽ മിറാജ്. മസ്ജിദുൽ അഖ്സയിൽ നിന്നുള്ള യാത്ര അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് ഏഴ് ആകാശങ്ങൾക്കപ്പുറം, അതാണ് എന്ത്? മിറാജ്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَالنَّجْمِ إِذَا هَوَى مَا ضَلَّ صَاحِبُكُمْ وَمَا غَوَى وَمَا يَنطِقُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ يُوحَى عَلَّمَهُ شَدِيدُ الْقُوَى هُوَ بِرَاتٍ فَاسْتَوَى وَهُوَ بِالْأُفُقِ الْأَعْلَى ثُمَّ دَنَا فَتَدَلَّى فَكَانَ قَابَ قَوْسَيْنِ أو أدنى فأوحى إلى عبده ما أوحى പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്ത ആശ്വാസം പകരുന്ന യാത്രയാണ് യാത്രയാണ്. തന്റെ കുടുംബത്തിൽ നിന്ന് തനിക്കെല്ലാമെല്ലാമായിരുന്ന രണ്ടാളുകളുടെ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനുള്ള സുന്ദരമായ യാത്രയാണ് യാത്രയാണ്. പിതൃവയരായ അബൂത്താലിബ് പോയി. മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ മരണപ്പെട്ടുപോയി. ബീവി ഖദീജ എന്നേക്കുമായി പോയി. അതിനുശേഷം പരിശുദ്ധ പ്രവാചകരെ ഇതാ കൊണ്ടുപോവുകയാണ്. റജബിന്റെ രാവിൽ 27-ാം രാവിൽ അല്ലാഹുവിന്റെ തിരുസമുദ്രത്തിലേക്ക് കൊണ്ടുപോയാണ്. പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഉമ്മത്തു സഹറയിൽ നിന്ന് പരിശുദ്ധ ബുറാഖുമായി അല്ലാഹുവിന്റെ റസൂലിനെ പറയുകയാണ്. ഒന്നാനാകാശത്തേക്ക് ഞങ്ങൾ ഇതാ പരിശുദ്ധമായ ഖുർആനിലൂടെ ഞങ്ങളെ കൊണ്ടുപോയ ഒന്നാനാകാശത്തേക്ക് എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒന്നാനാകാശത്ത് നിൽക്കുന്ന മലക്ക് ഉടനെ ചോദിക്കുകയാണ്, മൻ അന്ത, ആരാണ് നീ, ഏതാണ് നീ? അപ്പോഴാണ് മുഖറബുൽ അമലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അന ജിബ്രീൽ, ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീലാണ്, ഞാൻ മുഖറബുൽ മലക്കാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്കാണ്, മലക്കാണ്. ഉടനെ അവിടെ കാത്തു നിൽക്കുന്നതായ മലക്കുകളെ ചോദിക്കുക, നിന്റെ കൂടെ ആരാണുള്ളത്, ആരാണുള്ളത്? ആല ജിബ്രീൽ അലൈഹിസ്സലാം, മഈ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തുള്ളതാകുന്ന സർവവസ്തുക്കളും സൃഷ്ടിക്കാൻ കാരണക്കാരനാകുന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഖദ് ബുഇസ ഇലൈ, അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? വഖദ് ബുഇസ ഇലൈ, അദ്ദേഹത്തിനെ നിയോഗിക്കപ്പെട്ടതാണ്. പ്രവാചകത്വം നൽകപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം. ഒരു സാധാരണ മനുഷ്യനല്ല, നബുവത്ത് കിട്ടപ്പെട്ട മനുഷ്യനാണ്. ഉടനെ ഒന്നാനാകാശം തുറക്കുകയാണ്, തുറക്കുകയാണ്. നമ്മുടെ നേർക്ക് നേരെ കാണുന്ന ഒന്നാനാകാശത്തിന്റെ മുകളിലേക്ക് റസൂലുള്ള കയറിയപ്പോ ഫൈദൻ ബി ആ
ആദം ബഹുമാനപ്പെട്ടാദം നിലകൊള്ളവരാണ്. ഏതാണ് ഈ ആദം? ഈ ആദമിന്റെ കൂടെയാണ് അല്പസമയം മുമ്പ് പരിശുദ്ധ പ്രവാചകർ മസ്ജിദുൽ അഖ്സയിൽ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചത്. അതേ ആദമിന് ഒന്നാനാകാശത്ത് റസൂലുള്ളാഹി വീണ്ടും കാണുകയാണ്. ഇതൊരു ലോകമാണ്, ഇത് അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്കുള്ള യാത്രയാ. ഇവിടെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാത്ത, നിന്റെ ഹൃദയം ഉൾക്കൊള്ളാത്ത, നിന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത പലതും കാണും മുഹമ്മദേ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, മർഹബ ബിന്നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്. കടന്നു വരൂ മകനേ, കടന്നു വരൂ കുഞ്ഞുമോനെ, സ്വാഗതമാണ് സ്വാഗതമാണ്. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് കടക്കുകയാണ്. ഒന്നാം ആകാശം താണ്ടുകയാണ്, രണ്ടാം ആകാശത്തിലേക്ക് കടക്കുകയാണ്, ഓരോ ആകാശങ്ങൾക്കറിയിൽ മലക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മാ ഫി സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ ആകാശലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ വഫീഹാ മലായികാ, അവിടെയെല്ലാം മലക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നബിയുല്ലാഹി റസൂലുള്ളാഹി. ഒന്നാം ആകാശത്തെ നിറയെ മലക്കുകളെ റസൂലുള്ളാഹി സ്വാഗതം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തിന്റെ യാത്രയാണ്, ആനന്ദത്തിന്റെ യാത്രയാണ്. രണ്ടാം ആകാശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അതാ വീണ്ടും മലക്ക് ചോദിക്കുകയാണ്, ആരാണ് നീ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ജിബ്രീൽ. ആരാണ് നിന്റെ കൂടെയുള്ളത്? മുഹമ്മദാണ്. ഈ മുഹമ്മദിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അതേ അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹത്തിലേക്കാണ് അയക്കപ്പെട്ടത്. ഉടനെ തന്നെ രണ്ടാം ആകാശം തുറക്കുകയാണ്. രണ്ടാളുകളും കൂടി സ്വാഗതം പറയുകയാ, മർഹബ ബിന്നബി സ്വാലിഹ് വൽ അഖ് സ്വാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന പരിശുദ്ധ പ്രവാചകരെ സ്വാഗതമാണ് സ്വാഗതം. കടന്നു വരൂ, കടന്നു വരൂ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും യാത്ര തിരിക്കുകയാ. മൂന്നാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയപ്പോ അലക്കെ ചോദിക്കുകയാണ്, മൻ അൻത, ആരാണ് നീ? വാതില് തുറക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. ആരാണ് നിന്റെ കൂടെയുള്ളത്? മുഹമ്മദാണ്. ഈ മുഹമ്മദിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അതേ എന്ന് പറഞ്ഞപ്പോ മൂന്നാം ആകാശം തുറന്നു കൊടുക്കുകയാണ്. സൗന്ദര്യത്തിന്റെ സ്വരൂപനായ യാക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട പുത്രനായ പരിശുദ്ധ പ്രവാചകൻ പോലെ പരിശുദ്ധമാവിലൂടെ സ്വാഗതത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതം ചൊല്ലുകയാണ്, ചൊല്ലുകയാ, മർഹബ ബിന്നബി സ്വാലിഹ് വൽ അഖ് സ്വാലിഹ്. കടന്നു വരണേ റസൂലേ, റസൂലേ, സ്വാഗതമാണ് സ്വാഗതമാണ്. അല്ലാഹുവിന് റസൂൽ വീണ്ടും യാത്ര പോയാണ്. നാലാം ആകാശത്ത് വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാ. മറുപടി നൽകിയപ്പോ ാണ് ആരാണ് അവിടെ കാത്തു നിൽക്കുന്നത് എന്നറിയുമോ? പ്രവാചകനാണ്, പ്രവാചകനാണ്, പ്രവാചകനാണ്. സ്വാഗതം നബിയേ, കടന്നവരു റസൂലേ. ആശ്വാസത്തിന്റെ യാത്രയാണ്, യാത്രയാണ്. അവർക്കാർക്കും കിട്ടാത്ത, ഒരു പ്രവാചകനും സാധിക്കാത്ത, ഒരൗലിയാക്കലും എത്തിപ്പെടാത്ത, ഒരമ്പിയാക്കലും എത്തിപ്പെടാത്ത മഹോന്നതമാകുന്ന പദവിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര പോകുകയാ. അഞ്ചാമത്തെ
കവാടത്തിൽ കാത്തു നിൽക്കുന്നത് ഹാറൂൻ നബി അലൈഹി സലാമാണ്. സ്വാഗതം പറയുവാനാണ് ആകാശത്തെ കാത്തു നിൽക്കുന്നത് മൂസാ നബി അലൈഹി സലാം. സ്വാഗതം നബിയേ, മർഹബാ ബിൻ നബി സാലിഹ് വൽ അലി സാലിഹ്. സ്വാഗതം പറഞ്ഞ് നബിയേ കടത്തി വിടുവയാണ്, കടത്തി വിടുവയാ. ഒരു കവാടവും തുറക്കാതിരിക്കുന്നില്ല. കാരണം ഇതൊരു സാധാരണ പ്രവാചകരല്ല. അറബ് നാട്ടിലെ മാമലകൾ മുഴുവൻ കരക കൊട്ടാരമായി തിരുസമിതത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീലും നമാലാകെ വന്നുകൊണ്ട് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് വലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫയാണ്. ആ പ്രവാചകരെ തുറക്കാത്ത വാതിലുകളുണ്ടോ സഹോദര? കാസറോടുള്ള പ്രിയപ്പെട്ട ഇതൊരു സാധാരണ യാത്രയായി കാണരുതേ, കാണരുതേ. ഏഴാഴ ആകാശത്തേക്ക് ചെല്ലുകയാണ്. അവിടെ അതാ മലക്കുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടി ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്നു. വാതിൽ തുറക്കുമ്പോ ഫൈലൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. എന്റെ പൊന്ന പോലെ സ്വാഗതമാണ് മോനെ, കടന്നു വരൂ പൊന്ന പോലെ. വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം സയ്യിദുൽ ഔലിയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറിയിക്കുകയാൽ തീരുന്നില്ല, തീരുന്നില്ല. ഏഴ് ആകാശങ്ങൾക്കപ്പുറം സിദ്റത്തുൽ മുന്തഹയ്ക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് ഹത്താലി ബഹ്റിൽ നൂരി ജിബ്രീലു وقف في شطه رعبا فوضعها هتف دعني تقدم يا حبيبي لا تخف ابشر تنادي ربك القيوم صلوا عليه وسلموا تسليما. കുറച്ചങ്ങോട് കഴിഞ്ഞപ്പോ പ്രകാശത്തിന്റെ തീരമാണ് കടക്കാൻ കഴിയുന്നില്ല ജിബ്രീലിന്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുവാണ് ഇനി അങ്ങോട്ട് കടക്കാൻ കഴിയില്ല, പോകും റസൂലേ, തങ്ങളെ കടന്നോ റസൂലേ. തങ്ങളെ പേടിക്കണ്ട റസൂലേ, ഭയപ്പെടണ്ട റസൂലേ, തങ്ങളുടെ ഹൃദയം നല്ല സംരംഭങ്ങളുടെ കഴുകപ്പെട്ടതാണ്, തത്വജ്ഞാനങ്ങൾ കൊണ്ട് ഈമാനം കൊണ്ട് നിറയ്ക്കപ്പെട്ട ഹൃദയമാണ്, സ്വടം ചെയ്ത ഹൃദയമാണ്, ആത്മീയത മുത്തി നൽകുന്ന ഹൃദയമാണ്. അള്ളാഹുവിലേക്ക് പോകാനുള്ള അനുമതി തങ്ങൾക്ക് മാത്രമാണ്, മാത്രമാണ്. فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. വല്ലാത്ത കാഴ്ചയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന സർവേശ്വരനാകുന്ന സർവാധിപതിയാകുന്ന സർവലോക സത്യത്തിന് സമകാരകർത്താവായ അല്ലാഹുവിനെ അതിസുന്ദരനായ പടച്ചറപ്പിനെ നേർക്ക് നേരെ
നേരെ കാണുകയാണ്. ഈ ലോകത്തുള്ള സർവ മനുഷ്യനെ സൃഷ്ടിച്ച, അമ്പിയാക്കളെ സൃഷ്ടിച്ച, ഔലിയാക്കളെ സൃഷ്ടിച്ച, കാണാൻ കുളിർമയുള്ള ലോകത്തിന്റെ സർവ വസ്തുക്കളെയും സൃഷ്ടിച്ച, എല്ലാ ഭൂപ്രദേശങ്ങളെയും സൃഷ്ടിച്ച, സ്വർഗത്തെ സൃഷ്ടിച്ച അല്ലാഹു, അല്ലാഹുവിന്റെ റസൂൽ എന്ന പരിശുദ്ധ പ്രവാചകൻ എന്ന സൗന്ദര്യ സ്വരൂപനായ മനുഷ്യനെ സമ്മാനിച്ച അല്ലാഹു, അവനത്ര സുന്ദരനാണ്, സുന്ദരനാണ്. ആ പടച്ചറത്തിനെ നേരിട്ട് റസൂലുള്ള കാണുകയാണ്, അടുത്തടുത്ത് നിലകൊള്ളുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണുകയാണ്, കാണുകയാണ്. വജ്ജഹത വജ്ഹിയലി അല്ലദീ ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ ഫസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ തിരുമുൽക്കാഴ്ചയും അല്ലാഹുവിനെ സമ്മാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, സറൈത മിൻ ഹറമി ലൈല ഇല ഹറമി കമ സറൽ ബദ്റു ഫീ താജി മിനൽ നമി. വളരെ സന്തോഷത്തിന്റെ മനോഹരമായ യാത്ര സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.